വ്യാപാരികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുമെന്ന് മന്ത്രി എം വി ഗോവിന്ദന് ഉറപ്പ് നൽകിയെന്ന് വ്യാപാരി വ്യവസായി നേതാവ് ടി നസറുദ്ദീൻ. പ്രശ്നപരിഹാരം സാധ്യമായില്ലെങ്കിൽ തുടർ പ്രക്ഷോഭ പരിപാടികളുടെ സ്വഭാവം വ്യാപാരി നേതാക്കൾക്ക് പറയാനാകില്ല. ഇന്ന് നടന്ന പ്രതിഷേധം നേതൃത്വത്തിന്റെ അറിവോടെയല്ലെന്നും നസറുദ്ദീൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. എസ് എസ് ശരൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ടി പി ആറിന്റെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇന്ന് കോഴിക്കോട് നടന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ നമുക്കിപ്പം ചേരുകയാണ്. ഇന്നിപ്പോൾ മന്ത്രി ഗോവിന്ദൻ മാസ്റ്ററുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ നിരവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ ടി പി ആർ മാത്രമല്ല, ഒരു പിഴ എന്ന് പറഞ്ഞാലും ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ 7 മണിക്ക് പൂട്ടേണ്ട പിഴ കസ്റ്റമറോ ബാക്കിയുള്ളവരോ വന്നിട്ട് 7:05 പൂട്ടിയാൽ 3000 രൂപ പിഴ ഈടാക്കുന്ന നിയമവിരുദ്ധമാണ്, മാനുഷിക മൂല്യങ്ങൾക്കെതിരാണ്. അവനെ താക്കീട്ട് നൽകുക എന്നല്ലാതെ അവന് പോലും 3000-4000 പിഴയായി പെട്ടിപ്പെടുക്കുന്നതിന് എളുപ്പം വ്യാപകമായി ഇത് മുഖ്യമന്ത്രിയുടെയും ബാക്കിയുള്ളവരുടെ ശ്രദ്ധപ്പെടുത്തി നോക്കാൻ നോക്കാന്ന് പറയുന്നില്ലാതെ പരിഹാരം കാണുന്നില്ല. പിന്നെ ഈ കോവിഡ് പരിശോധന ഇത് 1 കൊല്ലം വരെ പരിശോധിച്ചില്ല, തടുത്ത് ഇപ്പോഴാണ് പരിശോധനയും ചികിത്സ. ഇപ്പോൾ ചികിത്സ വന്നിട്ടില്ല, കോവിഡിന് തടയലേ വന്നിട്ടുള്ളൂ. ഈ വാക്സിൻ പരിഹാരമല്ല, വാക്സിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശക്തി കൂട്ടലാ. വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല, യഥാർത്ഥ പരിഹാരം കണ്ടുപിടിച്ചിട്ടില്ല. ആ കണ്ടുപിടിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പെടുത്തലൊക്കെ ചെയ്യുന്നതിന് പകരം ഇന്ത്യ കേരളത്തിന് 3 കോടി ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ 3 ലക്ഷം വാക്സിൻ വേണം. ഇത് ആദ്യം തന്നെ കണ്ടുപിടിച്ചൂടെ? ഇതൊന്നും കണ്ടുപിടിക്കാതെ പശു വണ്ടിക്ക് പിന്നിൽ കാളനെ കിട്ടുന്ന ഏർപ്പാടാണ്. കാള മുമ്പിലും വണ്ടി വൈകിലും അല്ലേ വേണ്ടേ? ഇവിടെ ഗവൺമെൻറ് ചെയ്ത കാളക്ക് മുമ്പ് വണ്ടിയിലെ കിട്ടേ? തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. ഇപ്പം ആദ്യം നമ്മളോട് പറഞ്ഞ് ഒരു പീഡി അടുക്കുക, ഇത് കിട്ടുക എന്നൊക്കെ. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. 3-ാം തരംഗ സാധ്യതകൾ വ്യാപാരികൾ തിരിച്ചറിയണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നുതന്നെയാണ് നിലപാട്. സി കാറ്റഗറിയിൽ കടകൾ തുറക്കേണ്ടെന്നത് വിദഗ്ധ സമിതിയുടെ തീരുമാനമാണെന്നും പെരുന്നാൾ സംബന്ധിച്ച ഇളവുകൾ സർക്കാർ പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിഷേധങ്ങളുണ്ടാവും, കാരണം പെരുന്നാൾ വരുന്നു, കച്ചവടക്കാർക്ക് പട്ടിണിയായിരിക്കാം, പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഗവൺമെൻറ് കാണുന്നുണ്ട്, എല്ലാ തലങ്ങളിലുമുണ്ട്. ഒരു തലങ്ങളിൽ മാത്രം കച്ചവടക്കാർ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇതേ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കണം എന്ന് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു. പക്ഷേ രോഗനിർണയത്തിൽ രോഗത്തിൻ്റെ വ്യാപനം കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം.